ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ബുക്ക് ഹൗസ്. ബുക്ക് ഹൗസിൽ നിന്ന് നമ്മൾ നോക്കാൻ പോകുന്നതൊരു പോമാണ്, ഓൺ ബീങ് ബ്രോഡ് ഫ്രം ആഫ്രിക്ക ടു അമേരിക്ക എന്ന് പറയുന്ന ഫിലിസ് വീറ്റ്ലിയുടെ പോമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പോം ഒരു സിംഗിൾ സ്റ്റാൻസ ഉള്ള 8 ലൈൻസ് ഉള്ള ഒരു കുഞ്ഞു പോമാണ്. ഇനി നമുക്ക് ഫിലിസ് വീറ്റ്ലി ആരാന്ന് നോക്കാം. ഫിലിസ് വീറ്റ്ലി എന്ന് പറയുന്നത് ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ ഓതറാണ്. ഷീ ഇസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ ഓതർ ഫർ പബ്ലിഷ്ഡ് ബുക്ക് ഓഫ് പോയട്രി. അപ്പോൾ ഒരു ബുക്ക്, പോയട്രിയുടെ ഒരു ബുക്ക് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ആഫ്രിക്കൻ അമേരിക്കൻ ഓതറാണ് നമ്മുടെ ഫിലിസ് വീറ്റ്ലി. ഇനി നമുക്ക് ഫിലിസ് വീറ്റ്ലിയുടെ പേഴ്സണൽ ലൈഫ് നോക്കാം, കാരണം അതിന് നമ്മുടെ പോമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ ഫിലിസ് വീറ്റ്ലി എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ ചൈൽഡായിട്ടാണ് ജനിക്കുന്നത്. അവർ ജനിക്കുന്നത് ആഫ്രിക്കയിലാണെങ്കിൽ പോലും അവർ പിന്നീടുള്ള ജീവിതം സ്പെൻഡ് ചെയ്യുന്നത് അമേരിക്കയിലാണ്. അത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആഫ്രിക്കയിൽ ജനിക്കുന്ന അവരെ കിഡ്നാപ്പ് ചെയ്യുകയാണ്. കിഡ്നാപ്പ് ചെയ്ത് ഒരു സ്ലേവായിട്ട് കച്ചവടം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു സ്ലേവായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. എവിടേക്ക്? അമേരിക്കയിലേക്ക്, നോർത്ത് അമേരിക്കയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വെസ്റ്റ് ആഫ്രിക്കയിൽ ജനിക്കുന്നു, അവിടെ നിന്നൊരു സ്ലേവായിട്ട് നോർത്ത് അമേരിക്കയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫാമിലി അവരെ വാങ്ങുന്നുണ്ട്. ഓസ്റ്റിനിലെ വീറ്റ്ലി ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി അവരെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, ഈ പോയത്തിൽ പറയുന്നത്, ആഫ്രിക്ക ആവുന്ന അവരുടെ ഹോംലാൻഡിൽ നിന്ന് അമേരിക്ക പോലൊരു കൺട്രിയിലേക്ക് വരാൻ പറ്റിയത് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. സാധാരണ ഒരു സ്ലേവിനെ സംബന്ധിച്ചിടത്തോളം ഹോംലാൻഡിൽ നിന്ന് ഇങ്ങനെ കച്ചവടം ചെയ്യപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വന്ന് എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ ഫിലിസ് വീറ്റ്ലി പറയുന്നത് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിരുന്നു ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്നാണ് അവർ പറയുന്നത്. കാരണം അവരുടെ ലൈഫിലെ ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ ഈ വീറ്റ്ലി ഫാമിലിയുടെ ഒപ്പം താമസിക്കുമ്പോഴാണ്. കാരണം ഈ ഒരു ഫാമിലി താമസിക്കുമ്പോഴാണ് അവർ എഴുത്തും വായനയും പഠിക്കുന്നത്. അതുപോലെ ഇവരുടെ റൈറ്റിങ്സിലുള്ള ടാലൻറ്റ് കണ്ടിട്ട് വീറ്റ്ലി ഫാമിലിയാണ് അവരെ പോംസൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അത് മാത്രവുമല്ല, ഇങ്ങനെ ഒരു അമേരിക്കൻ കൺട്രിയിൽ വന്നതിന് ശേഷമാണ് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. ആഫ്രിക്കയുടെ ലിമിറ്റഡ് നോളജിൽ നിന്നും ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോം അവർക്ക് തുറന്നു കിട്ടുന്നുണ്ട്. ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് കിട്ടുന്നത്. ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അറിയുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് പഠിക്കുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റിയിലെ പാതയിലൂടെ അവർ സ്പിരിച്വാലിറ്റി അക്യൂർ ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ, ആഫ്രിക്കയായ ഹോംലാൻഡിൽ നിന്ന് അമേരിക്കയിലേക്ക് സ്ലേവായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനെ അവരൊരു ബ്ലെസ്സിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതാണ് നമുക്ക് ഈ പോയത്തിലുടനീളം കാണാൻ പറ്റുന്ന ഐഡിയ എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ പോമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പോം ഒന്ന് വായിക്കാം. ദാറ്റ് വാസ് മെനി ബ്രോട്ട് മീ ഫ്രം മൈ പാഗൻ ലാൻഡ് ടോട്ട് മൈ ബെക്നിറ്റർ സോൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേർ ഇസ് എ ഗോഡ് ദാറ്റ് ദേർ ഇസ് എ സേവിയർ ടു വൺസ് ഐ റിഡംഷൻ നെയ്തർ സോട്ട് നോ ന്യൂ സം വ്യൂ ആ സാപ്പിൾ റേസ് വിത്ത് സ്ക്രോൺഫുൾ ഐ ദ കളർ ഇസ് എ ഡയബോളിക് ഡൈ റിമെമ്പർ ക്രിസ്ത്യൻ നീക്രോസ് ബ്ലാക്ക് സ്കെയിൻ മേ ബി റീഡിഫൈൻഡ് ആൻഡ് ജോയിൻ ദ ഏഞ്ചലിക് ട്രെയിൻ. ഇങ്ങനെയാണ് ആ പോം പോകുന്നത്. ഇനി പോയത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ആഫ്രിക്കയിൽ ജനിക്കുന്നു, ഒരു സ്ലേവായിട്ട് അവർ അമേരിക്കയിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അമേരിക്കയിൽ എത്തിയതിന് ശേഷം അത് അവരുടെ ലൈഫിലെ ഗ്രേറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ വെച്ചിട്ടാണ് അവർ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് അറിയുന്നതും ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യാൻ തുടങ്ങുന്നതും അവിടെ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഹോംലാൻഡിൽ നിന്നുള്ള ആ ഒരു ഡിപ്പാച്ചറിനെ അവർ സങ്കടത്തോടു കൂടിയല്ല, മറിച്ച് മറ്റൊരു ലൈഫിൽ സംഭവിച്ച ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ആഫ്രിക്കൻ കൾച്ചറിലെ പാഗനിസത്തിനെ കംപ്ലീറ്റായിട്ട് അബാൻഡൻ ചെയ്തുകൊണ്ട് അമേരിക്കൻ കൾച്ചറിലെ അല്ലെങ്കിൽ അമേരിക്കൻ കൺട്രിയിലെ ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യാനാണ് അവർ തീരുമാനിക്കുന്നത്. അത് അവരുടെ ലൈഫിൽ ഒരു ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ആയിട്ടുണ്ട് എന്നവർ പല സ്ഥലത്തും പറയുന്നുണ്ട്. അവർ അമേരിക്കയിൽ എത്തിപ്പെട്ടത് ദൈവത്തിൻ്റെ മേഴ്സിയാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം വേൾഡ് വ്യൂസിനെ പറ്റിയും പല പല കാര്യങ്ങളെപ്പറ്റിയും മനസ്സിലാക്കാനും പഠിക്കാനും കഴിഞ്ഞത് അമേരിക്കയിൽ എത്തിയതിന് ശേഷമാണ്. കാരണം ആഫ്രിക്കയിലെ റിസോഴ്സും അറിവുകളും വളരെ ലിമിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അവരുടെ ഈ പാത്ത് ഓഫ് റിലീജിയസ് കൺവേർഷൻ പോസിബിൾ ആയത് അമേരിക്കയിൽ വന്നതിന് ശേഷമാണ്. അതാണ് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് അല്ലെങ്കിൽ അവരോട് ദൈവം കാണിച്ച ഏറ്റവും വലിയ മേഴ്സി അതാണ് എന്നവർ വിശ്വസിക്കുന്നു.
ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് അവർക്ക് സ്പിരിച്വൽ എൻലൈറ്റ്മെൻ്റ് ലഭിക്കുന്നതും അവരുടെ സോള് വളരെ ബ്ലെസ്ഫുള്ളായി മാറുന്നതും എന്നവർ പറയുന്നുണ്ട്. അങ്ങനെ അവർ മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെയാണ് ദൈവം തൻ്റെ പ്രൊട്ടക്ടറാവുന്നത്. ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് അവർ ബോധവാനാവുന്നു. അതുപോലെ ദൈവം എങ്ങനെയാണ് അവരുടെ ഒരു പ്രൊട്ടക്ടർ അല്ലെങ്കിൽ അവരുടെ സേവിയറായി നിൽക്കുന്നത് എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ക്രിസ്ത്യനായി മാറാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനായിട്ട് ജീവിക്കാൻ പറ്റിയതാണ് അവരുടെ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് എന്നാണ് അവർ പറയുന്നത്. ആഫ്രിക്കയിലാണെങ്കിൽ അവർക്ക് ഈ ഒരു സ്പിരിച്വാലിറ്റി അറ്റൈൻ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്നവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യനായി ഇരിക്കാൻ പറ്റിയതിലുള്ള അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ലൈൻസിലൊക്കെ നമ്മൾ കാണുന്നത് അമേരിക്കയിൽ എത്തിപ്പെടാൻ പറ്റിയതും അതുപോലെ ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യാൻ പറ്റിയതും ഒക്കെ ഒരു ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ആയി കാണുന്ന നമ്മുടെ ഓദറിനെയാണ് നമ്മൾ കാണുന്നത്. ആഫ്രിക്കയിലായിരുന്നെങ്കിൽ അവർക്ക് ഇതൊന്നും പോസിബിൾ ആവുമായിരുന്നില്ല എന്നവർ വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഇവിടെ എത്തിപ്പെട്ടത് അമേരിക്കയിൽ എത്തിപ്പെട്ടത് ഒരു ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ആണെന്ന് പറയുന്ന ഓദർ ഇനി അമേരിക്കയിൽ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരിവിടെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതെന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അമേരിക്കൻസ് ചെറിയൊരു വിഭാഗം അമേരിക്കൻസ് എങ്കിലും ഇവരെ ആഫ്രിക്കൻ അമേരിക്കൻസിനെ ഒരു സാവേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ കൺസിഡർ ചെയ്യുന്നത് ഒരു ആൻറ്റി ക്രിസ്ത്യൻ ആക്ട് ആണെന്നവർ പറയുന്നുണ്ട്. കാരണം മറ്റൊരു ജനവിഭാഗത്തെ എന്ത് ചെയ്യുന്നു സാവേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒരു ആൻറ്റി ക്രിസ്ത്യൻ ആക്ട് ആണ് എന്നിവിടെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്കൻസ് വിചാരിക്കുന്നത് ഇവരുടെ തൊലിപ്പുറത്തുള്ള ഈ ഒരു നിറം, അതായത് തൊലി എന്താണ് ഡാർക്ക് സ്കിൻഡ് ആണ് അവർ, അതുപോലെ അവരുടെ തോട്ട്സും അവരുടെ ഇൻറ്റേർണൽ തോട്ട്സും സ്പിരിച്വാലിറ്റിയും ഒക്കെ ഡാർക്കാണ് എന്ന് അമേരിക്കൻസ് വിചാരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതാണ് അമേരിക്കയിൽ വന്നിട്ട് അവർ ഫേസ് ചെയ്ത ഒരേ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഫൈനൽ കപ്ലച്ചിലോട്ട് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അവർ ഈ അമേരിക്കൻസിനെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, അതായത് ആഫ്രിക്കൻ അമേരിക്കൻസിനെ സാവേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന, അവരുടെ സ്പിരിച്വാലിറ്റി ഡാർക്കാണെന്ന് വിശ്വസിക്കുന്ന, അവരുടെ റേസിൻ്റെ പേരിൽ അവരെ പുച്ഛിക്കുന്ന ഈ ഒരു വിഭാഗം അമേരിക്കൻസിനോട് അവരൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ആർക്കും ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യാം, ക്രിസ്ത്യാനിറ്റിയിൽ ജോയിൻ ചെയ്യാം, അതിനുള്ള റൈറ്റ് എല്ലാ മനുഷ്യനുമുണ്ട് എന്നാണ് പറയുന്നത്. ഒരു നീഗ്രോ ആയിക്കോട്ടെ, ഒരു കറുത്ത മനുഷ്യനായിക്കോട്ടെ, വെളുത്ത മനുഷ്യനായിക്കോട്ടെ, ആരായിരുന്നാലും അവർക്ക് അതിനുള്ള റൈറ്റുണ്ട്. ഈവൻ ആരായിരുന്നാൽ പോലും കെയിൻ ആയിരുന്നാൽ പോലും അതിനുള്ള റൈറ്റുണ്ട്. ബ്ലാക്കസ്റ്റ് കെയിൻ എന്ന് പറയുന്നുണ്ട്. കെയിൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ നമ്മുടെ ആദത്തിൻ്റെയും ഹവയുടെയും മകനാണ് ഈ കെയിൻ എന്ന് പറയുന്നത്. ഈ കെയിൻ അവൻ്റെ സ്വന്തം ബ്രദറിനെ കൊല്ലുന്നുണ്ട്. അപ്പോൾ എന്താണ് അവൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യം എന്താണ്? ബ്ലാക്കാണ്, അവൻ്റെ മനസ്സ് ബ്ലാക്കാണ്. അങ്ങനെയുള്ളവർക്ക് പോലും ക്രിസ്ത്യാനിറ്റിയിൽ ജോയിൻ ചെയ്യാം, ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യാം എന്നാണ് നമ്മുടെ ഓദർ ഇവിടെ പറയുന്നത്. അവർ അത്തരമൊരു കാര്യം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പോം ഇവിടെ അവസാനിപ്പിക്കുന്നത്. അവർ പറയുന്നത് റിഗാർഡ്ലെസ് ഓഫ് ദിയർ റേസ് ആർക്ക് വേണമെങ്കിലും ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കാം, ജോയിൻ ചെയ്യാം, ഫോളോ ചെയ്യാം, അതിലൂടെ അവരുടെ സാൽവേഷൻ നേടിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പോം അവസാനിപ്പിക്കുന്നത്.